റോഷോയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ബി എം ഡബ്ല്യു റാപ്പ് ചെയ്ത് ഇവിടെയാണെന്നുള്ളതാണ്. എൻ്റെ ഒരു 10 വർഷത്തെ കാലയളവിൽ ഞാൻ യൂസ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ നാനോ ഡയമണ്ട് എന്ന് പറഞ്ഞത്. ഏകദേശം 142 ഡിഗ്രി വാട്ടർ കോൺടാക്ട് ആംഗിൾ ഉണ്ട്. ഗ്രാഫീൻ വരെ പറയുന്നത് 125 ആണ് മാക്സിമം. പി പി എഫ് ചെയ്ത് കഴിഞ്ഞാൽ പി പി എഫ് അൾട്രാ പ്രൊട്ടക്ഷൻ ആണ്, അതിന്റെ മേലിലേക്ക് ഇനി ഒരു ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. നമസ്കാരം, ഞാൻ ബൈജു നായർ, നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പ്രസ്ഥാനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാരണം നമ്മളിവിടെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ ഏറ്റവും പ്രമുഖ സ്ഥാപനങ്ങളിലൊന്നാണ്, ഡീറ്റെയിലിംഗ് ഷോപ്പാണ്, വാഹനങ്ങളുടെ ഡീറ്റെയിലിംഗ് ചെയ്യുന്ന ഷോപ്പാണ്. പ്രധാനമായിട്ടും പി പി എഫിലാണ് എക്സ്പെർട്ടൈസ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്, കാരണം ഏറ്റവും അധികം എറണാകുളത്ത് ഏറ്റവും അധികം പി പി എഫുകൾ ചെയ്തു പോകുന്നത് ഈ ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. ഞാനും റോഷോയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ബി എം ഡബ്ല്യു റാപ്പ് ചെയ്ത് ഇവിടെയാണെന്നുള്ളതാണ്. ഇതുവരെ നമ്മൾ അങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല, അത് ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ വാഹനത്തിൽ റാപ്പിംഗ് ചെയ്തപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ പലരോടും അഡ്വൈസ് ചെയ്യാറുണ്ട് ഇവിടെ വന്ന് റോഷോയിൽ വന്ന് പി പി എഫ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രാഫീൻ കോട്ടിങ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, പിന്നിൽ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ, ഈ ഒരു പുക പോലൊരു സാധനം വരുന്നത്, അത് ഇവിടെ ചെറിയ വാട്ടർ പാർട്ടിക്കിൾസ് മുകളിൽ നിന്ന് ഇങ്ങനെ വീഴുന്നുണ്ട്. എന്തൊക്കെ പുതിയ സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടാതെ ഇവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞ മറ്റൊരു കാര്യം, ഗ്രാഫീൻ എന്ന് പറയുന്ന ഒരു ഒരു ഡീറ്റെയിലിംഗ് നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്ന് തന്നെയല്ല, അത് ആദ്യമായിട്ട് ചെയ്തത് എൻ്റെ ബെൻസ് ജി എൽ എയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഗ്രാഫീനും പിന്തള്ളപ്പെട്ടിരിക്കുന്നു, നാനോ ഡയമണ്ട് ടെക്നോളജി എന്ന് പറയുന്ന പുതിയ ടെക്നോളജിയിലാണ് ഇപ്പോൾ ഡീറ്റെയിലിംഗ് വന്നിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പുതുതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാൻ പോകുന്നത്. സംസാരിക്കാനായിട്ട് എപ്പോഴും നമ്മളോട് സംസാരിക്കാറുള്ള ജിതിനുണ്ട്, റോഷോയുടെ സ്ഥാനതികളിൽ ഒരാളായ ജിതിനുണ്ട്. എന്താണ് ഇതിനെ ഇങ്ങനെ വെള്ളം, സാധാരണ ഞാനിത് കണ്ടിരിക്കുന്നത് നമ്മൾ ഈ വെളിയിലൊക്കെ വിദേശത്തൊക്കെ പോകുമ്പോൾ ചൂട് കാലത്ത് ബീറൊക്കെ അടിക്കാനിരിക്കുമ്പോൾ വെളിയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇവിടെ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ പി പി എഫ് ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് പി പി എഫ്. അതിലൊരു ചെറിയ കരട് വന്നാൽ വീണ തന്നെ അത് സീൽഡ് ആയി പോകും, പിന്നെ അത് കാലാകാലം ആ കരടും വെച്ചോണ്ട് കൊണ്ടു നടക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ആ ഒരു ചെറിയ കരട് പോലും വരരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഡസ്റ്റ് ഫ്രീ ആക്കാൻ വേണ്ടി നമ്മൾ മിസ്റ്റ് സ്പ്രേ ചെയ്യുന്നതാണ്. രാജ്യത്തൊക്കെ കണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ചൂട് കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ ഡസ്റ്റ് വരാതിരിക്കാനും തന്നെ ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ അത് തന്നെ ഇവിടെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇതിങ്ങനെ ഈ വാട്ടർ സ്പ്രേ വരുമ്പോഴത്തേക്കും ഡസ്റ്റ് താഴേക്ക് അടിയും. അപ്പൊ പിന്നെ നമുക്ക് സുഖമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, അതൊരു കോൺഫിഡൻസ് കുറച്ചുകൂടി കൂടും നമുക്ക് ചെയ്യാനുള്ള ഇത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പി പി എഫ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇതിനകം മുഴുവൻ ഡസ്റ്റ് ഫ്രീ ആക്കും. നമ്മൾ ഇതിനൊരു 15 മിനിറ്റ് നേരം നമ്മൾ ഇങ്ങനെ മിസ്റ്റ് സ്പ്രേ ചെയ്തതിനു ശേഷമാണ് നമ്മൾ പി പി എഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഒട്ടും കരടൊന്നും ഇല്ലാതെ ബബിൾസ് ഒന്നും വരാതെ ഒക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. ഇതിപ്പോ ഇത് രണ്ടും പി പി എഫ് ചെയ്ത് കിടക്കുന്ന വണ്ടികളാണ്. പി പി എഫ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് ഇത്, നമ്മുടെ പുതിയ നാനോ ഡയമണ്ട് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അതെന്താണ് ഇപ്പം ഈ പറഞ്ഞ ഗ്രാഫീൻ എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ സാങ്കേതിക വിദ്യയായിട്ടാണ് നമ്മളൊക്കെ അറിഞ്ഞത്. ഇപ്പൊ ഈ കാലാകാലങ്ങളിൽ ഇങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പൊ ഈ ഡീറ്റെയിലിംഗ് ഈ ഒരു മേഖലയിൽ മൊത്തം ചെറുപ്പക്കാരാണ്. അപ്പൊ ഇവരൊക്കെ തന്നെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ, എന്തൊക്കെയാണ് പുതുതായിട്ട് വരുന്നത്. അപ്പൊ ഈ ഗ്രാഫീൻ എന്ന് പറയുന്നത് തന്നെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, പെട്ടെന്ന് അത് മാറി അടുത്ത് വരികയാണല്ലേ, എന്താണ് ആ സംഭവം? പെട്ടെന്നല്ല, നമ്മളിപ്പോ ഒരു വർഷത്തോളം അതിന്റെ R&D കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നു. ഞാൻ ഈ എൻ്റെ ഒരു 10 വർഷത്തെ കാലയളവിൽ ഞാൻ യൂസ് ചെയ്ത ഏറ്റവും ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ നാനോ ഡയമണ്ട് എന്ന് പറഞ്ഞത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫീനേക്കാൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അതൊരു പുതിയ ടെക്നോളജിയാണ്. ടോട്ടൽ കെമിസ്ട്രി വേറെയാണ് ഗ്രാഫീൻ കോട്ടിങ്ങിനേക്കാളും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ പ്യൂർലി സ്വിറ്റ്സർലാൻഡ് മെയ്ഡ് ആണ്, അവിടെ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. NGNT എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇതിന് മാനുഫാക്ചർ ചെയ്യുന്നത്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാറ്റലൈറ്റ് കാര്യങ്ങൾക്കൊക്കെ കോട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അവർ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് വന്നപ്പോൾ ഇവർ ഈ നാനോ ഡയമണ്ട് എന്ന് പറഞ്ഞാൽ നാനോ ഡയമണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആണ്, അതായത് ചെറിയ നാനോ ഡയമണ്ട്സ് വെച്ചിട്ടാണ് ഈ കോട്ടിങ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കൂടുതലായിട്ട് ഈ നാനോ ഡയമണ്ട് ടെക്നോളജിയെ പറ്റി ഒന്ന് അറിയണമല്ലോ. അത് നമ്മുടെ ആളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. കൂടുതൽ വിദഗ്ധനാരാളുണ്ട്. അപ്പൊ അങ്ങനെയാണെ അതിലേക്ക് പോകാം. അതിനു നമുക്ക് കുറച്ചുകൂടി പി പി എഫിൽ എന്തൊക്കെയാണ് ഇപ്പൊ പുതിയ പരീക്ഷണങ്ങൾ നടക്കുന്നത്. പി പി എഫിൽ എല്ലാവർക്കും ഒരു ഒരു ഇതുള്ളത് മിത്തുള്ളതെന്ന് വെച്ചാൽ വൈറ്റ് ഗ്ലാസിന് പി പി എഫ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ യെല്ലോയിഷ് ആവും, വൈറ്റ് ഗ്ലാസിന് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരു പേടിയുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ട്, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പി പി എഫ് ആണ്. അപ്പൊ നമുക്ക് അത് ധൈര്യത്തോടെ നമുക്ക് വൈറ്റ് ഗ്ലാസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏകദേശം നമുക്ക് 5 to 8 വർഷം വരെ നമുക്ക് വാറണ്ടി ആന്റി യെല്ലോയിങ്ങിന് കൊടുക്കാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ പഴയ പ്രത്യേകിച്ച് I20 ഒക്കെ ഉണ്ട് പഴയ വൈറ്റ്, അതിലൊക്കെ പലപ്പോഴും യെല്ലോയിഷ് ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇത്രയും കാലം അധികം അങ്ങനെ തന്നെ ആകുകയായിരുന്നു പതിവ് യെല്ലോയിഷ്.
വൈറ്റ് ഗ്ലാസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലോയിഷ് ആവും. അതിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പി പി എഫ് ചില വണ്ടികൾക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ നമ്മുടെ കാലാവസ്ഥയിലനുസരിച്ച് ഒരു ചെറിയൊരു എല്ലോയിഷും കാര്യങ്ങളും വരും. പിന്നെ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അതിലൊരു വലിയ ഫാക്ടർ തന്നെയാണ്. അപ്പം നമ്മൾ ഇതിനു വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വ്യത്യാസം കാണിക്കാനായിട്ട് ഇത് നമ്മൾ സാധാരണ ഇവിടുത്തെ ബ്ലാക്ക് കാറ് വൈറ്റ് ഗ്ലാസിനെ ബ്ലാക്ക് കാറിന് അല്ലെങ്കിൽ വേറെ ഏത് കാറിനായാലും കളറില്ലാത്ത കാറിനെല്ലാം കളർ കൂടിയ കാറിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലല്ലോ അതെ അതിനൊരു ഇതുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ആ അത് ശരി. ഇതാ ഈ രണ്ട് മാറ്റങ്ങൾ അല്ലേ. അപ്പൊ ഇതാണ് പുതുതായിട്ട് വന്നിരിക്കുന്നത് ഫുൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. ഇത് യെല്ലോ ആകില്ല ഉറപ്പാണല്ലോ അല്ലേ. എനിക്ക് തല്ല് വാങ്ങിച്ചല്ലോ. അപ്പം ഒരു 5 to 8 years നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഇച്ചിരി പ്രീമിയം ആണ്. ഇതിന് പുതിയൊരു ആർഗോടെക്കിന്റെ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഇതാണ്. അതുകൊണ്ട് അല്പം പ്രീമിയം ആണ്. പക്ഷെ വൈറ്റ് ഗ്ലാസിന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ധൈര്യമായിട്ട് ചെയ്യാം. അപ്പൊ ഇത് വൈറ്റ് അല്ലാത്ത അപ്ലൈ ചെയ്യാം വൈറ്റ് അല്ലാത്ത കാരണം ചെയ്യാം. പക്ഷെ വൈറ്റിന് കുറച്ചും കൂടി വൈറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പി പി എഫ് ആണ്. അപ്പൊ എന്തായാലും കുറച്ച് വില കൂടുമെന്നുള്ള ഒരു സംശയമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ വൈറ്റ് അല്ലാത്ത വാഹനങ്ങൾ കൊണ്ട് വരുന്നവർക്ക് ഏതാ വേണമെന്ന് ഓപ്റ്റ് ചെയ്യാവോ? ഓപ്റ്റ് ചെയ്യാം. അത് അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഏതാന്ന് വെച്ചാൽ ഓപ്റ്റ് ചെയ്യാം. അതിന് വിഷയമല്ല. അപ്പൊ ഇതിന്റെ കാര്യത്തിൽ എന്താണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന വാറണ്ടി ഗ്യാരണ്ടി? ഇത് നമുക്ക് 10 വർഷം വരെയുള്ള വാറണ്ടി ഉണ്ട്. 3 year ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 year ഉണ്ട്, 5 year ഉണ്ട്, അവർക്ക് 8 year ഉണ്ട്, 10 year ഉണ്ട്. അത് ഏത് വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാം. അതെ. അപ്പൊ നമ്മള് കഴിഞ്ഞ തവണ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ആ സമയത്ത് പി പി എഫ് അത്ര ഭയങ്കര വ്യാപകമല്ല. പക്ഷെ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെ വിളിച്ചിരുന്നു, ഇന്ത്യൻ കോഫി ഹൗസ് ഒരാൾ എന്നെ പരിചയപ്പെട്ടു, പി പി എഫ് പുതിയ വണ്ടിയുടെ പി പി എഫ് എക്സ്ട്രാ ആയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു എല്ലാവരും പി പി എഫിലേക്ക് എത്തി തുടങ്ങിയല്ലോ. എന്താണ് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്? എന്താ പി പി എഫ് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ബഡ്ജറ്റ് ഇല്ലാത്തവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബമ്പറുകളിലൊക്കെ കൂടുതൽ ചിലപ്പോൾ തട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് അവിടെ മാത്രം പി പി എഫ് ചെയ്തിട്ട് ബാലൻസ് നമുക്ക് ഗ്രാഫേനോ നാനോ കോട്ടിങ്ങോ എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാം. അത് മാത്രമല്ല, നമുക്കിപ്പോൾ അവർക്ക് അലോയിവില് റാപ്പ് ചെയ്യണമെങ്കിലോ പെയിന്റ് ചെയ്യണമെങ്കിലോ കാലിബർ പെയിന്റ് ചെയ്യണമെങ്കിലോ ഡീക്രോം വർക്കോ അങ്ങനെയുള്ളതെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അന്ന് ഞാൻ കണ്ട എക്സ്റ്ററിന്റെ ഉടമ എൻ്റെ അടുത്ത് പറഞ്ഞത് എനിക്ക് രണ്ടും ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് ഗ്രാഫീനും ചെയ്യണം, പി പി എഫും ചെയ്യണം. അത് രണ്ടും കൂടെ ചെയ്യേണ്ട ആവശ്യമാണോ? രണ്ടും കൂടി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പി പി എഫ് ചെയ്ത് കഴിഞ്ഞാൽ പി പി എഫ് അൾട്രാ പ്രൊട്ടക്ഷൻ ആണ്. അതിന്റെ മേലിലേക്ക് ഇനി ഒരു ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. പി പി എഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളി കവർ ചെയ്ത് ഒരു 200 microns ഉപയോഗിച്ച് നമ്മൾ ഫുള്ളി കവർ ചെയ്തു. ഇനി അതിന്റെ മേളിൽ നമ്മൾ ഗ്രാഫീൻ ചെയ്തിട്ട് യാതൊരു വിഷയമില്ല. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഫിലിംസ് എല്ലാം ഹൈഡ്രോഫോബിക് ആണ്. അതായത് ഈ പറഞ്ഞ ഗ്രാഫൈൻ ചെയ്ത ഒരു എഫക്റ്റിൽ വരുന്ന പി പി എഫുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ ഏറ്റവും പുതിയ വാഹനങ്ങൾ വരുമ്പോ ഈ പറഞ്ഞ പോലെ ഗ്രാഫീൻ ആദ്യം ചെയ്ത് കുറച്ചു കാലം ഗ്രാഫീൻ ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ ഇത് ഒട്ടിക്കേണ്ട കാര്യമുണ്ടോ? അത് തുടക്കത്തിൽ നമുക്കിത് ഏറ്റവും ഫസ്റ്റ് ഇപ്പൊ ഒരു ചെറിയ ചിപ്പിങ് വരാതെ ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. ചിപ്പിങ് ചെയ്യുന്ന കഴിഞ്ഞാൽ നമ്മൾ ചിപ്പിന്റെ മേളിലായിക്കോട്ടിക്കുക. അപ്പൊ ആ ചിപ്പിങ് അകത്ത് എപ്പോഴും സീൽഡായി. അപ്പൊ വണ്ടി എപ്പോഴും പുതിയതായിട്ട് ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ അപ്പൊ തന്നെ ചെയ്യുന്നതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഹൈവേയിലൊക്കെ പോകുമ്പോൾ കല്ലടിച്ചു കൊള്ളാനുള്ള സാധ്യത വളരെയാണ്. വലിയ ലോറികളുടെ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ കല്ലടിച്ചു കൊള്ളാനും കാര്യങ്ങളൊക്കെ ഭയങ്കര സാധ്യതയുണ്ട്. അപ്പോ ഈവൻ ബേർഡ് ഡ്രോപ്പിംഗ് ആയാലും വന്നാൽ തന്നെ നമ്മുടെ ക്ലിയർ കോട്ട് കാര്യങ്ങളൊക്കെ ബേണായി പോകും. അപ്പൊ അതിന് മുമ്പ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. വന്നു കഴിഞ്ഞിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ട് അതവിടെ കാര്യമില്ലാത്തൊരു അവസ്ഥയാണ്. അപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ച അതിന്റെ ഗ്ലാസ്സിൽ ഈ ഇത് ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കുന്ന സംഭവം തന്നെയാണ് അല്ലെ? ശരിക്കും അങ്ങനെയാണത്. അങ്ങനെ കീപ്പ് ചെയ്തോളും നമ്മുടെ ഈ ബോഡി. അതുപോലെ തന്നെ നമുക്ക് ഇത് വിൽക്കാൻ നേരത്തെ വേണമെങ്കിൽ ഇത് ഇളക്കി കളഞ്ഞിട്ട് വിൽക്കാം. അപ്പൊ ബ്രാൻഡ് ന്യൂ പോലെ ആയിരിക്കും അല്ലെ? നമ്മൾ വണ്ടി ഇപ്പൊ വാഹനം മേടിച്ച് എങ്ങനെയാണോ ഇരുന്നത് അത് പൊളിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ 5 വർഷം കഴിഞ്ഞോ 6 വർഷം കഴിഞ്ഞോ അതുപോലെ ഇരിക്കും. അതുപോലെ നമ്മൾ അന്ന് പറഞ്ഞാണെങ്കിൽ പോലും അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. നമ്മളിപ്പം ഒരു വാഹനം ഒരു ആക്സിഡന്റ് പെടുന്നു, ഒരു സൈഡിൽ ഇപ്പൊ ഫെൻഡർ ഇടിച്ചു പൊളിഞ്ഞു പോകുന്നു. അപ്പൊ നമ്മൾ പി പി എഫ് ഒട്ടിച്ച ഒരു വാഹനമാണെങ്കിൽ അത് മാത്രമായിട്ട് വേണമെങ്കിൽ ചെയ്തു തരും. നമ്മൾ ആ ഒരു വാറണ്ടി പീരീഡിലാണ് ഇങ്ങനെ ഒരു സംഭവിച്ചെങ്കിൽ നമ്മൾ ആ ഇതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമേ നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ. അതിന് വേണ്ടി നമ്മൾ വേറെ ലേബർ കോസ്റ്റോ കാര്യങ്ങളോ ഇല്ല. 30% ലേബർ കോസ്റ്റ് ആണ് നമുക്ക് വരുന്നത്. ബാലൻസ് നമുക്ക് പേ ചെയ്താൽ മതിയാവും. എനിക്ക് അതിലൊക്കെ ഉപരിയായിട്ട് തോന്നുന്ന ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഈ വണ്ടികൾ നമ്മളെപ്പോഴും ഇടിക്കുന്ന കാര്യമൊന്നും അല്ലെങ്കിൽ പോലും നമ്മൾ ഈ വണ്ടി സർവീസ് ചെയ്യാൻ കഴുകാനൊക്കെ കൊടുക്കുമ്പോൾ അവർ പല തുണി ഇട്ട് ഉറച്ച് സൈഡിൽ മുഴുവൻ സ്ക്രാച്ച് ഒക്കെ വരും. നമുക്ക് കണ്ണിന് പെട്ടെന്ന് കാണാൻ പറ്റാത്ത സ്ക്രാച്ച് ഇഷ്ടംപോലെ ഉണ്ടാവും. പക്ഷേ ഈ പി പി എഫ് ഒട്ടിച്ചുള്ള ഗുണം എവിടെ കൊണ്ട് കഴുകോളം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോകും അല്ലേ? ഏൽപ്പിച്ചിട്ട് പോകും. അതുപോലെ തന്നെ അങ്ങനത്തെ ചെറിയ സ്ക്രാച്ചസ് ഓട്ടോമാറ്റിക്കലി ഹീലായി. അങ്ങനെ വണ്ടിയെ നന്നായിട്ട് സൂക്ഷിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പറ്റിയ കാര്യം പി പി എഫ് തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ഗ്രാഫീനും പി പി എഫും കൂടെ ഒരുമിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഗ്രാഫീനാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ ഡ്യൂറബിലിറ്റി അത്രയും പി പി എഫിന് അത്രയും വരില്ല. പക്ഷേ പി പി എഫ് ആണെങ്കിൽ എല്ലാ കാലത്തും നിങ്ങൾക്കത് ഒരിക്കൽ നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഗ്ലാസ്സിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും മാറ്റേണ്ടി വരാറില്ല. അതുപോലെ തന്നെയാണ് പിന്നെ മാറ്റേണ്ടി വരുന്ന ഗ്ലാസ് കൊട്ടുമ്പോഴാണ് സെയിം സംഭവം തന്നെയാണ് ഇതിലും. ഇതിലൊരു ആക്സിഡൻറ്റ് വന്നാൽ മാത്രമേ പിന്നെ മാറ്റേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ പറയാനുണ്ടെങ്കിൽ പോലും എനിക്കിനി കൂടുതൽ അറിയേണ്ടത് നമ്മുടെ നാനോ
ഡയമണ്ട് എന്നുള്ള വേറെയുള്ളത് തന്നെ പൈസ കൂടുതലായിരിക്കും. അതിനെ കുറിച്ച് പറയാനായിട്ട് വിശ്വനാഥ് ഉണ്ട്. അദ്ദേഹം ആരാണ്? ഇതിന്റെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആളാണ്, മെയിൻ ഇമ്പോർട്ടർ ആണ് അദ്ദേഹം. അപ്പൊ ഇതാണ് വിശ്വനാഥൻ, കോഴിക്കോടാണല്ലേ? കോഴിക്കോടാണ്. അപ്പൊ ഈ പറഞ്ഞല്ലോ, നമ്മൾ ഗ്രാഫീനെ പറ്റിയൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതെ. അപ്പൊ ഈ ഗ്രാഫീൻ ചെയ്യാൻ വേണ്ടി ഇപ്പൊ കൊണ്ടുവരുമ്പോ കേൾക്കുന്ന അതൊന്നും അല്ല, അതിന് അടുത്ത സംഭവത്തിലേക്ക് കടന്നു എന്നുള്ള കാര്യമാണ് അല്ലെ? നാനോ ഡയമണ്ട് ടെക്നോളജി വന്നു. അതായത് ഇപ്പം ഒരു സ്ത്രീയുടെ അടുത്ത് ചോദിച്ചാൽ ഏറ്റവും ഇഷ്ടമുള്ള എന്താണെന്ന് ചോദിച്ചാൽ പറയാ, ഡയമണ്ട് ആയിരിക്കും. ആ ശരി, കക്ഷിയാട്ടോ. പുരുഷനും ഏറ്റവും ഇഷ്ടമുള്ള ഒരു കല്ല് ഏതാണെന്ന് ചോദിച്ചാൽ ഡയമണ്ട് ആണ്. ഡയമണ്ട് ആണ് നാച്ചുറലി നമുക്ക് കിട്ടുന്ന ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു സബ്സ്റ്റൻസ്. അപ്പോൾ ഇത് വണ്ടിയിലേക്ക് വരുന്നു, അതാണ് അതിൻ്റെ ഒരു ചുരുക്കമായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു കമ്പനി എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡ് കമ്പനിയാണ്. കമ്പനിയുടെ പേര് NGNT, അതായത് ന്യൂ ജനറേഷൻ നാനോ ടെക്നോളജി. നമ്മളെല്ലാവരും അറിയുന്ന പോലെ തന്നെ വേൾഡിൽ ഏറ്റവും, അതായത് ഹൈ ക്വാളിറ്റി സോൾവെൻസും നാനോ പാർട്ടിക്കിൾസും സപ്ലൈസ് വരുന്നത് സ്വിറ്റ്സർലാൻഡിന്നാണ്. ഈ കമ്പനി കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഇതേ ഫീൽഡിൽ R&D ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഇവർ തന്നെ ഉണ്ടാക്കിയിട്ട് ഇവർ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഇവർ ആദ്യം അധികം പ്രോഡക്ട്സും പോകുന്നത് ഈ എന്താ പറയുക, സാറ്റലൈറ്റ്സ് ഉണ്ടാക്കുന്ന, അതായത് നാസ പോലത്തെ കമ്പനികൾ, അവരെടുത്ത് പറയുന്നില്ല എന്നാലും പറയണം, അതായത് സാറ്റലൈറ്റ്സ് ഉണ്ടാക്കുന്നതിനുള്ള കോട്ടിംഗ് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ 2 വർഷമായിട്ടാണ് ഓട്ടോമോട്ടീവിലേക്ക് ഇവർ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ളൊരു മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്, പക്ഷെ അതിന് അതേപോലെ ഹാർഡും ആണ്. അതായത് നാനോ കോമ്പോസിറ്റ് കോട്ടിംഗ് എന്നാണ് ഇതിന് പറയാം. അപ്പൊ നമ്മളിതിപ്പോ കോട്ടിംഗ്, സെറാമിക് കോട്ടിംഗ് എന്ന് പറയാം, ഗ്രാഫീൻ കോട്ടിംഗ്, അതേപോലെ ഒരു മൂന്നാമത്തെ ഒരു നോമൻക്ലേച്ചർ ആയി മാറുകയാണ്, അതായത് നാനോ കോമ്പോസിറ്റ് കോട്ടിംഗ്. അപ്പോൾ ഇതിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ, നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഡയമണ്ട്സിന് നാനോ എൻറിച്ച് ചെയ്യുന്നു. എൻറിച്ച് ചെയ്തിട്ട് ഇത് ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ടുള്ള പോളിമറായിട്ട് ഘടിപ്പിക്കുന്നു. അതായത് പെർ ഹൈഡ്രോ പോളിസിലസൈൻ എന്ന് പറഞ്ഞ പോളിമറാണ് ഇത്. ഇൻഓർഗാനിക് ആയിട്ടുള്ളൊരു പോളിമറാണ്, അതുകൊണ്ട് അതിൻ്റെ ഹാർഡ്നെസ് ഇനിയും കൂടും. അതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ, ഒരു ആപ്ലിക്കേറ്റർക്ക് പെട്ടെന്ന് വണ്ടി ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും, ഈസ് ഓഫ് ആപ്ലിക്കേഷനാണ്. അത് നേരെ മറിച്ച് നമ്മളൊരു എൻഡ് യൂസർക്ക് ഇതിൽ എന്ത് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഒരു കാൻഡി ഗ്ലോസ് എന്ന് പറയാം, കമ്പനി പറയുന്നത് കാരമൽ കാൻഡി ഗ്ലോസ് പോലത്തെ ഒരു ഫിനിഷിങ്, നല്ല എന്താ പറയുക, ഹൈഡ്രോഫോബിസിറ്റിയും ഹാർഡ്നെസ്സും, അതായത് ലോങ് ടേം ആണ് പറയുന്നത് കമ്പനി. കാരണം ഇതിൽ ശരിക്കും പറഞ്ഞാൽ വേറൊരു ഘടകം എന്ന് പറഞ്ഞാൽ, നമ്മൾ സെറാമിക്കിൻ്റെ ഒരു ഹാർഡസ്റ്റ് ഫോം ഉണ്ട്, സിലിക്കൺ ഓക്സൈഡ്. സെറാമിക് സാധാരണ എന്ന് പറഞ്ഞാൽ സിലിക്കൺ ഡയോക്സൈഡാണ്, ഇത് സിലിക്കൺ ഓക്സൈഡാണ് ഇതിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മിശ്രിതവും പിന്നെ പ്യൂറസ്റ്റ് സോൾവെൻസും ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക, ഇതൊരു നെക്സ്റ്റ് വേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. US ഏകദേശം എല്ലാ മാർക്കറ്റിലും എത്തിക്കഴിഞ്ഞു, യൂറോപ്പിലും. അപ്പോൾ ഇന്ത്യയിൽ എനിക്ക് കൊണ്ടുവരാനുള്ളൊരു ഭാഗ്യം കിട്ടി. ആ ശരി, കൊണ്ടുവന്ന ആൾ തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അതെ. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യം, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വേണമെങ്കിൽ, ഡയമണ്ട് സ്ത്രീകൾക്കെല്ലാം വളരെ ഇഷ്ടമാണ്, പുരുഷന്മാർക്ക് ഇഷ്ടമാണ്. അതെ. പലരും അതിലേക്ക് എത്താത്ത ഡയമണ്ടിൻ്റെ വില കൂടിയതുകൊണ്ടാണ് അല്ലേ? അപ്പോൾ ആ ഒരു പ്രശ്നം ഇതിനകത്തുണ്ടോ? ഇതിൽ സി, ഒരു ഡീറ്റെയിലർക്ക് സംബന്ധിച്ചോളം പ്രൊക്യൂർ ചെയ്യാൻ എന്താ പറയുക, ഡയമണ്ടിന് അത്ര വിലയില്ല. പക്ഷേ കോട്ടിംഗ് യെസ് ഓബ്വിയസ്ലി അതിൻ്റെ ഒരു ഒരു എന്താ പറയുക, നമ്മൾ ഗ്രാഫീനും സെറാമിക്കിനായിട്ട് ചെറിയൊരു പെർസെൻറ്റേജ് വ്യത്യാസം എന്തായാലും വരും. കാരണം ഒന്നാമത് ഒരു പുതിയ പ്രോഡക്റ്റ് ആണ്, മാർക്കറ്റിൽ ഏതൊരു സാധനവും പുതിയ ഇറങ്ങുമ്പോൾ കുറച്ചൊരു വില ഉണ്ടാവുമല്ലോ. പക്ഷെ എന്നാലും ഒരു പ്രീമിയം പ്രോഡക്റ്റ് തന്നെയാണ്, അത്രയും ചീപ്പല്ല. കാരണം അതിൻ്റെ പ്രോസസ്സും ചീപ്പല്ല, എന്താ പറയുക, പ്രീമിയം പ്രോഡക്റ്റ് ആയിട്ട് തന്നെയാണ് കമ്പനിയും പ്രൊട്രൈ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഈ അല്പം കൂടി വില കുറഞ്ഞ ഗ്രാഫീനിൽ നിന്ന് ഇതിലേക്ക് എത്തണമെങ്കിൽ എന്താണ് നമുക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ്സ് ആയിട്ട് പറയാവുന്നത്? ഡ്യൂറബിലിറ്റി തന്നെയാണോ പ്രധാനമായിട്ടും? മേജർ എന്ന് പറയുന്നത് ഡ്യൂറബിലിറ്റി, പിന്നെ ഇതിൻ്റെ വരുന്ന ഗ്ലോസ്, കാൻഡി ഗ്ലോസ് ആണ്. അതായത് ഏതൊരു കളറാണ് വെച്ചാൽ പോപ്പ് ചെയ്ത് കാണിക്കും, പ്രത്യേകിച്ച് ഒരു സിൽവർ, ബ്ലാക്ക്, റെഡ് കളറ്, മെറ്റാലിക് കളേഴ്സ് ഒക്കെ അനുസരിച്ച് പോപ്പ് ചെയ്ത് കാണിക്കും. അതേപോലെ ഹൈഡ്രോഫോബിസിറ്റി, പിന്നെ ഇതിൻ്റെ ഒരു മേജർ പ്രോപ്പർട്ടി ഇവർ പറയുന്നത് ഒരു ഓലിയോഫോബിക് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. ഓലിയോഫോബിക് എന്ന് പറഞ്ഞാൽ സെൽഫ് ക്ലീനിങ്, അതായത് ചേറ് പിടിക്കില്ല, പിടിച്ചാൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ സാധാരണ ടാപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കളയാൻ പറ്റും. കാരണം ഇതിന് ഏകദേശം 142 ഡിഗ്രി വാട്ടർ കോണ്ടാക്ട് ആംഗിൾ ഉണ്ട്. ഗ്രാഫീൻ വരെ പറയുന്നത് 125 ആണ് മാക്സിമം, ഇതിൻ്റെ 142 ഡിഗ്രീസ് വരുന്നുണ്ട്. മാർക്കറ്റിൽ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡയമണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ കോട്ടിംഗ് വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അകത്തൊന്നും നാനോ കോമ്പോസിറ്റ് ഡയമണ്ട്സ് ഇല്ല. അത് അവരെ ബ്രാൻഡ് നെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡൽ നമ്പറൊക്കെ ആയിരിക്കും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, നാനോ കോമ്പോസിറ്റ് കോട്ടിംഗ് ഇപ്പം ഇന്ത്യയിൽ മാത്രമല്ല വേൾഡിൽ വരെ ഇപ്പം സെല് ചെയ്യുന്നത് ഡയമണ്ട് ProTech ആണ്. വേറെ 2 കമ്പനീസും R&D തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഡീറ്റെയിലിംഗ് ഷോപ്പിലുള്ളവർക്ക് ഇത് വേണമെങ്കിൽ റോഷോയെ സമീപിച്ചാൽ മതിയല്ലോ അല്ലേ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ പുതിയൊരു ടെക്നോളജിയിലേക്ക് നിങ്ങൾക്ക് കാലെടുത്ത് വയ്ക്കാൻ പറ്റിയൊരു സമയമാണ്.
എന്തായാലും വിഷയം കാര്യമായ രീതിയിൽ നമുക്ക് ഒന്ന് ക്ലാസ് എടുത്തു. കൃത്യമായി ഗംഭീരമായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന ആളാണെന്നുള്ള കാര്യം നമുക്ക് സംസാരിച്ചപ്പോൾ മനസ്സിലായി. എങ്കിൽ പോലും റോഷെ വരുമ്പോൾ എനിക്കെപ്പോഴും എൻ്റെ ബി എം ഡബ്ല്യൂയിൽ റാപ്പ് ചെയ്ത കാര്യമാണ് ഓർമ്മ വരുന്നത്. അത് ഇത്തിരി എന്താ ഒരു മങ്ങിയ റെഡായിരുന്നു ആ വണ്ടിക്ക്. ആദ്യമിപ്പോൾ അങ്ങനെ ബ്രൈറ്റ് റെഡ് എന്ന് വെച്ചാൽ ഗംഭീര ബ്രൈറ്റ് റെഡാക്കി എന്ന് തന്നെയല്ല, ഞാനത് പലരോടും ഇത് റാപ്പ് ചെയ്താണെന്ന് പറഞ്ഞ് വിശ്വസിക്കുക പോലും ഇല്ല. ആ തരത്തിൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പോൾ റാപ്പിങ്ങിൻ്റെ പുതിയ മേഖലകളിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ റാപ്പിങ്ങിലെ പുതിയ ട്രെൻഡ്? എന്താണ് റാപ്പിങ്ങിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ടി പി യു തന്നെ, അതായത് പി പി എഫിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ കളർ പി പി എഫുകൾ വരുന്നുണ്ട്. ഇതെല്ലാം വിനൈൽസ് ആണ്. ഇതിനെല്ലാം ഒരു നമുക്കൊരു 2-3 വർഷം വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ടി പി യു കളർ വിനൈലുകൾ വരുമ്പോൾ നമുക്ക് അതൊരു 5-6 വർഷം വരെയൊക്കെ നമുക്ക് ലൈഫ് പറയാൻ പറ്റും. അപ്പോൾ അതിൽ ഗംഭീരമായ കളേഴ്സ്, ഭയങ്കര രസമുള്ള കളേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അതും ബൈജണ്ട വേണ്ടി ഞാൻ ഇറക്കിയതാണ്. ബൈജണ്ട ഏതാ ഇഷ്ടപ്പെടാന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബൈജണ്ട വേണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ സി4-ൽ ചെയ്ത ഈ കളറായിരുന്നു. വളരെ മങ്ങിയൊരു റെഡായിരുന്നു, ഒട്ടും ബ്രൈറ്റ് അല്ലാതെ. നമ്മൾ ഞെട്ടിപ്പോയി അത് പിന്നെ നമ്മൾ ഇവിടെ വന്ന് കണ്ടപ്പോ ഞെട്ടിപ്പോയി. തീർച്ചയായിട്ടും ഭയങ്കര രസകരമായ സാധനമാണ്. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ആണ് തോന്നി ഇതല്ലേ? ഇതൊരു മാറ്റ് ഫിനിഷ് ആണ്. ഇത് ഒരു ഗോസ്റ്റ് മെറ്റൽ ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളറാണ്. ഈ വിനൈലിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു 800 ചെയ്തായിരുന്നു. ഭയങ്കരമായിട്ട് അതൊരു 4 മില്യൺ വ്യൂസ് ഒക്കെ പോയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരി ശരി. അപ്പൊ ഇതിന്റെ ഒരേ ഒരു കാര്യമുള്ളൂ, ഇപ്പം എന്റെ വണ്ടിയുടെ കാര്യത്തിൽ എന്റെ വണ്ടി അല്ലെങ്കിൽ തന്നെ റെഡായിരുന്നു. റെഡിൽ തന്നെയുള്ള ഒരു മറ്റൊരു ഇത്തിരി മങ്ങിയ റെഡായിരുന്നു എന്നുള്ളൂ. അങ്ങനെയല്ല, നിങ്ങൾ ടോട്ടലി കളർ മാറ്റുകയാണെങ്കിൽ അത് ബുക്കിൽ എൻഡോഴ്സ് ചെയ്യണം, ആർ സി ബുക്കിൽ എൻഡോഴ്സ് ചെയ്യണം. പക്ഷേ അത് ചെയ്തതിന് ശേഷം കൊണ്ടുപോയി ആർ ടി ഓഫീസിൽ കാണിച്ചാൽ മതി. നേരത്തെ കൊണ്ടുപോയി കാണിച്ച് പെർമിഷൻ എടുക്കണ്ട, ആ സമയത്ത് അവരത് എൻഡോഴ്സ് ചെയ്ത് തരും. അല്ലാതെ അതിൻ്റെ അത് വലിയ നിയമ കുരുക്കുകളൊന്നുമില്ല. പക്ഷേ ചെയ്തിരിക്കണം തീർച്ചയായിട്ടും. പക്ഷേ ചെറിയ ചെറിയ ഏരിയ ചെയ്താൽ അത് വേണ്ട അല്ലേ? വേണ്ട. അതായത് ഒരു നമുക്ക് ആക്ച്വൽ കളർ എന്താണോ അതിൻ്റെ ഒരു 70% കാണണം, ബാക്കി 30% നമുക്ക് ചെറിയ എന്തെങ്കിലും ചെയ്യാം. പക്ഷെ അതിൽ നല്ലത് എപ്പോഴും ഫുൾ ചെയ്യുന്ന ഡിഫറെന്റ് ആയിട്ട് നിൽക്കാനായിട്ട് എങ്ങനെയാണോ അത് നടക്കും. ഭയങ്കരമായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യും. അത് ഭയങ്കര ഒരു രസം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ നമുക്ക് മിസ് ചെയ്യുന്ന ഒരു കക്ഷിയുണ്ട്, നമ്മുടെ പൂച്ചയാണ്, റോഷോ എന്ന പൂച്ച. കഴിഞ്ഞാണ് നമ്മൾ വന്നപ്പോൾ വീഡിയോയിൽ റോഷോയെ കാണിച്ചതിന് ശേഷം ഇവിടെ പലരും വണ്ടി അടക്കം വരുമ്പോൾ റോഷോയെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ റോഷോയേക്കാൾ എന്താ ഇപ്പൊ ഇരട്ടി രണ്ടുപേരും കൂടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതായത് രണ്ട് കുഞ്ഞ് റോഷോ കൂടെ വന്നിരിക്കുന്നു. ഈ റോഷാക്കുന്ന ഒരു സിനിമ വന്നുകൊണ്ട് അത് പ്രശ്നമൊന്നുമില്ലല്ലോ, പൂച്ചയ്ക്ക് പേടിയൊന്നുമില്ലല്ലോ. നമുക്കെന്നത് അവരെ രണ്ടുപേരൊന്ന് വിളിച്ചാലോ. വേറെ രസകരമായ കാര്യം വെച്ചാൽ ഇതിന്റെ മുകളിൽ ഈ കാണുന്ന ഈ റാമ്പുകൾ ഈ പൂച്ചകൾക്ക് നടക്കാനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന റാമ്പുകളാണ്. അതായത് പൂച്ച ഇവിടുത്തെ ഒരു മെയിൻ ഘടകമാണ്. ഈ പൂച്ച എന്താണ്, എങ്ങനെയാണ് ഈ ഒരു ഡീറ്റെയിലിങ്ങുമായിട്ട് കണക്റ്റ് ആകുന്നതെന്ന് ചോദിച്ചാൽ, പൂച്ച മാന്തിയാൽ പോലും ഒന്നും സംഭവിക്കാത്ത സർഫസുകളാണ് ഇവിടുത്തെ ഡീറ്റെയിലിങ്ങിൽ കൂടി കിട്ടുന്ന എന്നാണ് ഒരു അല്ലേ, നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ ഒരു സംഭവം അതായിരുന്നു. ആടി വിളിച്ച മറ്റവന് ഉറങ്ങാണോ? ഉറങ്ങാണോ? അയ്യോ മാന്തോ ചെയ്തു കേട്ടോ, നാണമാണോ കണ്ട. അപ്പോൾ ഇവിടെ വരുമ്പം ഈ രണ്ടുപേരെ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. ഇതെന്താ ഇത് പേരിട്ടിരിക്കുന്നത്? പേര് റോഷോ ജൂനിയർ. ജൂനിയർ റോഷോ. അപ്പോൾ ഒറിജിനൽ എവിടെ? ഇപ്പം വീട്ടിലാണ്. ഒറിജിനൽ വീട്ടിലാണ്. വീട്ടിലാണ്. ആയിട്ട് പെട്ടെന്ന് അവന് ഡിസ്റ്റേബാണ്. അപ്പൊ ഇവരാകുമ്പോ ഇവിടെ സ്ഥിരമായിട്ട് നിന്ന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചോളൂ. അപ്പൊ ഇവര് ഇനി മോളിൽ കൂടെ നടക്കുകയൊക്കെ ചെയ്യും. ഇവർക്ക് പ്രത്യേകം റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആണല്ലേ? ശരി ശരി. അപ്പൊ എന്നാലും ഇവിടെ വരുമ്പോ അന്വേഷിച്ചാൽ മതി കേട്ടോ, ഒന്ന് പിടിച്ച് ഞെക്കിയിട്ടൊക്കെ പോകും ഇതെങ്ങനെ. പിന്നെ അപ്പോൾ മറ്റൊരു കാര്യം ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന വെച്ചാൽ, ഇവർ തീർച്ചയായിട്ടും വളരെ എന്താ എന്തോസിയോസ്റ്റിക് ആയിട്ടുള്ള രണ്ട് പേരാണ് നടത്തുന്നത്. ഇവർ ഈ യുവത്വം കൂടിയുള്ളവരായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് ഇവരുടെ ഒരു ഒരു വികസന പദ്ധതികളിലേക്കൊക്കെ പോകുന്നത്. ഇപ്പോൾ വളരെ വിശാലമായ ഒരു സെൻറ്റർ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അവിടെ എന്താണ് ഇപ്പോൾ പ്രധാനമായിട്ട് നടക്കുന്നത്? അവിടെ നമ്മൾ മെയിനായിട്ട് പെയിൻറ്റ് കറക്ഷനും കോട്ടിങ്ങും എല്ലാം അവിടെയാണ്. അത് നമ്മൾ കംപ്ലീറ്റ്ലി പി പി എഫ് റാപ്പിങ്ങിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തൊരു ഷോറൂമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിപ്പോൾ മാവേലിപുരത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഷോ. മറ്റേത് ഇവിടെ അടുത്ത് തന്നെ അല്ലേ? നമുക്ക് കൊച്ചിയിൽ മാത്രമല്ല, കാലിക്കട്ടും ചെന്നൈയിലും നമുക്ക് ഷോറൂം അവൈലബിൾ ആണ്. അവിടെ ഉണ്ടോ പൂച്ച? വേറെ പൂച്ച ഇല്ല. ഇല്ല. അങ്ങോട്ട് പോകുന്നതിനും ഇവരുടെ വീടൊന്ന് കാണാം. മറ്റേ കക്ഷി ഉറങ്ങാണോ? ഉറങ്ങാനല്ല. അപ്പൊ ഇതാണ് ഇവരുടെ വീടല്ലേ, ഈ സൈഡിലാണ്. വാ അലൻ, വീട് കാണാം. ഓ ഇതുവഴിയാണ് ഈ റാമ്പ് ഇങ്ങനെ നടന്ന് മുകളിലേക്ക് പോകാനുള്ളത് അല്ലേ? സുഖം ചെയ്തു കേട്ടോ രണ്ടുപേരുടെയും. പക്ഷെ അതെ പൂച്ച പിടിച്ച് കൂട്ടിക്കിടത്തെ കിടക്കുമെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇറങ്ങി പോകുന്നു ഇവിടുന്ന്. കുഞ്ഞുങ്ങളുടെ പോലെ വലുതാകാതിരുന്നാൽ മതിയായിരുന്നു, ഇങ്ങനെ ഇരുന്ന രസമായിരുന്നു. അപ്പൊ രണ്ട് റോഷോ ജൂനിയേഴ്സിനും ബൈ.
നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് റോഷോയുടെ ഏറ്റവും പുതിയ ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രാഫീൻ കോട്ടിങ്ങും ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന നാനോ ഡയമണ്ടും ഒക്കെയാണ്. പക്ഷേ നമ്മൾ ഇവിടെയാണോ വണ്ടി കൊണ്ടുവരേണ്ടോ അങ്ങനെ വേണ്ടോ? അതല്ല, അവിടെ കൊണ്ടുവന്നാലും മതി, നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡെലിവറി ചെയ്യും. ഇത് ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ഇത് കൊല്ലംകുടി പോകൽ. കൊല്ലംകുടി പോകൽ നമ്മുടെ മറ്റേ ചിറ്റിലപ്പള്ളി സ്റ്റോറിലേക്ക് പോകുന്ന ആ റോഡാണ് അല്ലേ? ആ ഓഹോ. അപ്പോൾ ഇത് ഗംഭീരമാണ്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഇത് ശരിക്കും ഒരു സ്ഥലത്ത് കാണാത്ത ഒരു ടൈലാണ്. ഈ ടൈലിൻ്റെ ഇടയ്ക്കൊക്കെ ഹോളുകളാണ്. ഇതായി കണ്ടു, ഇതൊക്കെ ഹോളാണ്. ഇതൊരു പ്ലാസ്റ്റിക്കുമാണ് അല്ലേ? അതെ അതെ. എന്താണ് ഇത് തിരഞ്ഞെടുക്കാൻ കാര്യം? ഇത് തിരഞ്ഞെടുക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ രണ്ടു മൂന്ന് ഗുണങ്ങളാണ്. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡസ്റ്റ് കാര്യങ്ങളൊന്നും പാറി പറഞ്ഞ് നടക്കൂല. ഈ പറഞ്ഞ പോളിഷിങ്ങിലായാലും കോട്ടിങ്ങിലായാലും ഇതിനൊന്നും വിഷയമില്ല. അത് തന്നെ നമ്മൾ ഷാമ്പൂസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഫ്ലോറ് ഒട്ടിലും വെറ്റായിട്ടിരിക്കൂല, ഡ്രൈ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കാണാനായാലും ഭയങ്കര നല്ല രസമുള്ള ഒരു അടിയിലേക്ക് പൊടി പൊടി കാര്യങ്ങളൊക്കെ അടിയിൽ. അപ്പൊ വീണ്ടും നമ്മളിത് അടിവശം ക്ലീൻ ചെയ്യാൻ ഇതെടുത്ത് അത് നമ്മൾ ഒരു 6 മാസത്തിൽ എല്ലാം എടുത്ത് ഫുൾ എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് തിരിച്ചു വെച്ചാൽ മതി. ഇത് നമുക്ക് ഈ മുറ്റത്തൊക്കെ ഉപയോഗിക്കാമല്ലോ വീടുകളിൽ. ശരിക്കും ഒട്ടും സ്കിഡ് ചെയ്യില്ല, നല്ല രസമാണ്, കാണാനും നല്ലൊരു എലഗൻസ് ഉണ്ട്. അപ്പൊ ഈ വണ്ടി ഇത്രയും വെയിറ്റ് ഉള്ള വണ്ടി കയറുമ്പോൾ പൊട്ടുവോ? ഇത്രയും വണ്ടികൾ ഒരു വിഷയമല്ല. അങ്ങനെ വണ്ടി ഇതൊക്കെ അത്യാവശ്യം ഇതിനു വേണ്ടി തന്നെ ഡിസൈൻ ചെയ്തേക്കുന്ന ടൈലാണ്. പുറം രാജ്യങ്ങൾക്കൊക്കെ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്, ആരും ടൈൽ ഒരിക്കലും യൂസ് ചെയ്യില്ല. ഏതൊരു കാണാനായാലും നമ്മൾ എപ്പോഴായാലും ഫ്ലോറ് കാണാൻ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ട് കിടക്കാനും വെറ്റായിട്ട്, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഷാമ്പൂസ് കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അതൊക്കെ വെറ്റായിട്ട് തെന്നി വീഴാനും കാര്യങ്ങൾക്കൊക്കെ വിഷയമാണ്. അപ്പൊ ഇത് ക്ലീൻ ചെയ്യാൻ തുടച്ചാൽ തുടച്ചാൽ മതി. അതെ ശരി, അതോളാം. അതെല്ലാം നല്ല രസമായിട്ടുണ്ട്. ഇവിടെ ഉണ്ട് നമ്മുടെ മറ്റേ കക്ഷി റോഷോ. പൂച്ച ഇരിക്കുന്നുണ്ടോ? പൂച്ചയാണ് ഒരു മെയിൻ ഐറ്റം എടുത്തത്. ഇവിടെ പക്ഷെ പൂച്ച ഇല്ല, ഇവിടെ ഇല്ല. ഇവിടെ കൂടെ രണ്ട് പൂച്ച കൊണ്ടുവരാന്നാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ കിടക്കുന്ന വണ്ടികളിൽ ഏതൊക്കെയാണ്? ഇപ്പൊ ഗ്രാഫീൻ ആണോ ചെയ്തിരിക്കുന്നത് അതോ നാനോ ഡയമണ്ട് ചെയ്ത വണ്ടികളുണ്ട്, ഗ്രാഫീൻ ചെയ്ത വണ്ടികളുണ്ട്. ഇത് നാനോ ഡയമണ്ട്? ആ, എന്റെ അറിയാനുണ്ട് കേട്ടോ. ശരിക്കും ആ അല്ലേ റിഫ്ലക്ഷൻ കണ്ടോ, അതിന്റെ കൊതിപ്പിക്കുന്ന റിഫ്ലക്ഷൻ ആണ്. അപ്പൊ അതില് ഈ മെറ്റൽ പാർട്ടുകളിലും നമ്മൾ ചെയ്തിട്ടുണ്ട്, സ്പെഷ്യൽ ഓരോന്നിനും ഓരോന്നും ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. അതുപോലെ അത് ഇതുപോലെ തന്നെ. പക്ഷെ എനിക്ക് ഈ കളറിൽ അത് കുറച്ചുകൂടി അല്ലേ, കളർ ഭയങ്കരമായിട്ട് അത് ബ്ലൂയിഷ് ആണ്. അത് ശരിക്കും നല്ല രസമായിട്ട് എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതും രസമായിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ആണ് അല്ലേ? അതെ അതെ, ബ്ലാക്ക് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം കൃത്യമായ റേറ്റ് പറഞ്ഞില്ലെങ്കിലും നമുക്കൊരു ഗ്രാഫീനുമായിട്ട് നോക്കുമ്പോൾ എത്ര പെർസെന്റ് ഇതിനൊരു പ്രൈസ് കൂടുതലുണ്ട്? 25%. പക്ഷെ അന്നേരം ഡ്യൂറബിലിറ്റി കണക്കാക്കുമ്പോൾ പ്രോഡക്റ്റ് ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഭയങ്കര വ്യത്യാസമാണ്. കമ്പയർ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല രണ്ടും തമ്മിൽ, അത്രയ്ക്കും ഡിഫറൻസ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ മറ്റേ വന്ന് ഈ പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ ഗ്രാഫീൻ കോട്ടിങ്ങിന് കൊടുത്താൽ 3-4 ദിവസം കഴിഞ്ഞാൽ കിട്ടും നമുക്ക്. പുതിയ വണ്ടി എടുത്തതിന്റെ ഒരു ആവേശം കെട്ടടക്കുമ്പോൾ തിരിച്ചു കിട്ടും. അത് പിറ്റേ ദിവസം തന്നെ നമുക്ക് ചെയ്ത് തരികയും ചെയ്യും. അപ്പൊ ഇവിടെ ഈ നമ്മളീ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മളീ പറഞ്ഞ ഡിസ്പ്ലേ ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റും, ഇതും എനിക്ക് തോന്നുന്നത് ഒരു ഈ ഡീറ്റെയിലിംഗ് സെന്ററുകളുടെ സ്പെഷ്യൽ സെറ്റപ്പ് ആണ് അല്ലേ. എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ഈ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം, അതായത് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ ആയാലും വളരെ പ്രീമിയം ലുക്കിംഗ് സാധനങ്ങളാണ്. ഇതെല്ലാം വളരെ കോസ്റ്റ്ലി സാധനങ്ങളാണ്, നമുക്ക് കണ്ടറിയാം അല്ലേ. എക്യുപ്മെന്റ്സ് എല്ലാം ആക്ച്വലി മാനുഫാക്ചർ ചെയ്യുന്ന നിങ്ങൾ തന്നെ ചെയ്യുന്ന നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ തന്നെ ഇതിന്റെ എല്ലാം സെയിൽ ഉണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ ടൈൽ ആയാലും കാര്യങ്ങളെല്ലാം നമ്മൾ സെയിൽസ് എല്ലാം ഉണ്ട്. നമ്മളായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് വേറെ ഇപ്പൊ ഇഷ്ടമായ ഡീറ്റെയിലിംഗ് ഷോപ്സ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക്. അപ്പൊ പുതുതായിട്ട് ഒരാളൊരു ഡീറ്റെയിലിംഗ് ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സാധനം പോകാം. എല്ലാം കൊടുക്കാം, ടെക്നോളജിയും കൊടുക്കും. അതെ, ടെക്നോളജിയും കൊടുക്കും. നമ്മളിപ്പോൾ പറഞ്ഞ നാനോ ഡയമണ്ട്സ് കാര്യങ്ങൾ അവരുടെ ഷോപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് കൊടുക്കും. നമ്മളൊരിക്കലും ഇതൊരു നല്ല ടെക്നോളജി തന്നെ നമ്മൾ മൂടി വെച്ചിട്ട് കാര്യമില്ല, തുറന്നു കൊടുക്കുക. മണ്ണല്ല എപ്പോഴും ബിസിനസ് വിപണി വലുതാകുന്നതന്നെ എല്ലാ കാര്യങ്ങളും എപ്പോഴും നല്ലത്. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ വരണമെന്നില്ല, കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും എളുപ്പം ആ വലിയ പുറത്തുള്ള റോഷോയുടെ നമ്മൾ ആദ്യം കണ്ട ആ ഷോപ്പിൽ തന്നെ വാഹനം കൊടുക്കുന്നതായിരിക്കും, അവരിവിടെ കൊണ്ടുവന്ന് ചെയ്തോളും. എന്തായാലും പുതിയ ടെക്നോളജിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പുതിയ ടെക്നോളജിയിൽ മോശമല്ല എന്നുള്ളതിന് ഉദാഹരണങ്ങൾ ഇവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ എപ്പോഴും ഈ ഒരു ഇവോൾവിംഗ് ടെക്നോളജിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ മുമ്പൊന്നും അല്ല, കുറച്ച് കാലം മുമ്പ് വരെ പോളിഷിങ്ങിൽ നിന്നിരുന്ന നമ്മളാണിപ്പോൾ ഗ്രാഫീനിലെത്തിയതും അതിനുശേഷം ഇപ്പോൾ ഈ നാനോ ഡയമണ്ടിലേക്ക് എത്തി നിൽക്കുന്നത്. അപ്പം പുതിയ പുതിയ ടെക്നോളജി വരുമ്പോൾ പുതിയ പുതിയ പെയിൻറ്റുകളൊക്കെയാണ് വാഹനങ്ങളിൽ വരുന്ന പെയിൻറ്റുകളിലൊക്കെ മാറ്റം വന്നു. അപ്പോൾ അത്തരത്തിലുള്ള പെയിൻറ്റുകളുടെയൊക്കെ ഫിനിഷിംഗ് എല്ലാം എൻഹാൻസ് ചെയ്യാനും ദീർഘകാലം വാഹനം ഗംഭീരമായിട്ട്, അതായത് പുതിയ വാഹനം പോലെ കൊണ്ടുനടക്കാനും PPF ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ. പക്ഷേ അങ്ങനെയല്ല, PPF അല്ല വേണ്ടത്. നിങ്ങൾക്ക് ഡീറ്റെയിലിംഗ് തന്നെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നാനോ ഡയമണ്ട് ടെക്നോളജി തീർച്ചയായിട്ടും പരീക്ഷിക്കാം. അപ്പോൾ നമ്പറുകളൊക്കെ പതിവ് പോലെ കൊടുക്കുന്നുണ്ട്. റോഷയെ പറ്റി കൂടുതൽ പറയേണ്ട കാരണം നമ്മൾ അന്ന് വീഡിയോ ചെയ്തിട്ട് ഇപ്പോഴും നമ്മുടെ വീഡിയോ കണ്ട ആൾക്കാർ റോഷോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. വിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളങ്ങനെ ധൈര്യമായിട്ട് വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം
സന്തോഷം. പൂച്ച തൊടാൻ പറ്റിയതായാലും സന്തോഷം, കാരണം പൂച്ച എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. എൻ്റെ വീട്ടിൽ ആർക്കും പൂച്ച ഇഷ്ടമല്ലാത്തതുകൊണ്ട്, പേടിയായതുകൊണ്ട്, വളർത്താൻ പറ്റാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നത് ഞെക്കിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, സന്തോഷം. അപ്പോൾ എല്ലാവിധ ഭാവങ്ങളും തരുന്നു. അപ്പം വീഡിയോ കണ്ടല്ലാതെ നന്ദി, ബൈ.